പുത്രൻ്റേയും റൂഹദ് കുദ്ഷായുടെയും നാമത്തിൽ എന്ന നീക്കും ആമേൻ ഗുഡ് മോർണിംഗ് കുട്ടികളെ അങ്ങനെ നമ്മുടെ രണ്ട് പാഠം കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച നമ്മൾ മാലാകമാർ എന്ന പാഠം കൂടെ പഠിച്ച് മുഴുവനായിട്ടുണ്ട് ഇല്ലേ എല്ലാവരും മാഷ് പറഞ്ഞ അസൈൻമെൻ്റ് നിങ്ങളുടെ സൺഡർ സ്കൂളിൽ അദ്ധ്യാപകർക്ക് അയച്ചു കൊടുത്തോ കൊടുത്തോ ഓവ് ഓക്കെ നല്ല കുട്ടികൾ ഈ ആഴ്ച നമുക്ക് പുതിയൊരു പാടാണ് തുടങ്ങേണ്ടത് അതിന് മുൻപായിട്ട് നമ്മൾ എന്താ ചെയ്യാറ് സെൻ്റെ സ്കൂൾ ആരംഭിക്കുമ്പോൾ ആദ്യം എങ്ങനെ എങ്ങനെയാരംഭിക്കുക എന്ന് പറഞ്ഞേക്കണം മാഷ് അതെ പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ആരംഭിക്കണം എല്ലാവരും സ്തുതി പിടിച്ചേ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുവചനങ്ങളെ ശ്രവിക്കുവാനും പഠിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള കൃപാവരം അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ അങ്ങയുടെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് സമൂഹത്തിനും സഭയ്ക്കും കുടുംബത്തിനും ഉത്തമപുത്രന്മാരായി വളർന്നു വരുവാനുള്ള കൃപാകടാക്ഷം ഞങ്ങളിൽ ചൊരിയണമേ അമീൻ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മൂന്നാമത്തെ പാടാണ് ആ പാഠത്തിൻ്റെ പേര് ഒന്ന് വായിച്ചു നോക്കിയാൽ എന്താണ് പാഠത്തിൻ്റെ പേര് ഒന്ന് വായിച്ച ഉറക്കം വായിച്ചാൻ ആ അങ്ങനെ തന്നെ നല്ല കുട്ടികൾ ഈശോ മിശിഹ സാത്താനെ തോൽപ്പിക്കുന്നു ഈശോ മിശിഹ സാത്താനെ തോൽപ്പിക്കുന്നു അതൊരു നല്ല കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു എന്താണ് ഈ സാത്താൻ എന്നതിനെക്കുറിച്ച് സാത്താൻ ചെയ്യുന്ന ഉപദ്രവങ്ങളെക്കുറിച്ചും അവൻ്റെ ദുഷ്ടതയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു ഈ പാഠത്തിൽ നാം പഠിക്കുന്നത് ഈശോ മിശിഹ സാത്താനെ പരാജയപ്പെടുത്തിയതിനെ കുറിച്ചാണ് മാഷു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് നല്ലൊരു പാടല്ല അത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഈശോ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് നാൽപ്പത് ദിവസം ഉപവസിച്ചു നാൽപ്പത് ദിവസമാണ് ഈശോ ഉപവസിച്ചത് നിങ്ങളെല്ലാവരും കേട്ടിട്ടില്ലേ ഉപവാസം എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയില്ലേ ഉപവാസം നമ്മുടെ വലിയ നൊയമ്പിലൊക്കെ കുർബാനകൾക്ക് ഉപവാസ കുർബാനകൾ ഉണ്ടാവാറുണ്ട് അല്ലേ നമ്മുടെ മുതിർന്നവരും കുട്ടികളും മാതാപിതാക്കളൊക്കെ അത് ആ ഉപവാസ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട് അല്ലേ എന്താണ് ഈ ഉപവാസം അനുഷ്ഠിക്കുക എന്നതിൻ്റെ അർത്ഥം ഉപവാസം എന്നാൽ എന്താണ് ഒരു അർത്ഥം അറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ അറിയോ അതെ മാഷു പറയാം ഉപവാസം എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുക എന്നാണ് അർത്ഥം ഉപവസിക്കുക എന്നാൽ കൂടെ വസിക്കുക ആരുടെ കൂടെയാണ് ദൈവത്തോടു കൂടെ വസിക്കുക എങ്ങനെ വസിക്കണം ആഹാരവും വെള്ളവും ഉപേക്ഷിച്ച് പ്രാർത്ഥനയിൽ കൂടെ ആയിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ഉപവാസം എന്ന് പറയുന്നത് അപ്പോൾ നാം ഉപവസിക്കുമ്പോൾ നമുക്ക് ക്ഷീണമെന്നറിയില്ല നിങ്ങളിപ്പോൾ ചെറിയ കുട്ടികളല്ലേ നിങ്ങൾക്കിപ്പോൾ അതിനുള്ള ആ ഒരു ശാരീരിക ക്ഷമത ആയിട്ടുണ്ടായിരിക്കില്ല നിങ്ങളുടെ കുറച്ച് മുതിർന്ന ചേട്ടന്മാരും ചേച്ചിമാരും അമ്മയപ്പന്മാരൊക്കെ ഉപവാസം അനുഷ്ഠിക്കുന്നവരായിരിക്കും അല്ലേ കണ്ടിട്ടില്ലേ നിങ്ങൾ അവർ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട് അല്ലേ നമ്മുടെ ഈശോ മിഷിഹ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപായി നാൽപ്പത് ദിവസം ഉപവസിച്ചു എന്നാണ് പറയുന്നത് നാൽപ്പത് പകലും രാവും നമുക്കത് ആലോചിക്കാൻ കൂടി സാധിക്കില്ല അല്ലേ നമ്മൾ സാധാരണ ഇപ്പോൾ കുട്ടികളായി നിങ്ങളൊക്കെ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലേന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ക്ഷീണവും ആ ഒരു ഉത്സാഹക്കുറവും അത് തളർച്ച ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അല്ലേ നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഓടി വരും എവിടെ അടുക്കളയിലേക്ക് അമ്മേടെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറയും അമ്മ എനിക്ക് വേഗം ഭക്ഷണം തായോ എൻ്റെ ഭക്ഷണം കഴിക്കേണ്ട സമയം തെറ്റിപ്പോയി എനിക്ക് വിശന്നിട്ട് പാകില്ലയാണ് അല്ലേ അപ്പം നമ്മുടെ കർത്താവ് നാൽപ്പത് ദിവസമാണ് ഉപവസിച്ചത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ സാധാരണ ഒരിക്കലും സാധിക്കാത്തൊരു കാര്യം മനുഷ്യനെ ചിന്തിക്കാൻ കൂടെ പറ്റാത്തൊരു കാര്യമാണ് നമ്മുടെ ഈശോ ഈശോമിശിഹ ചെയ്തത് നാൽപ്പത് ദിവസം ഉപവസിച്ചു അപ്പോൾ നാൽപ്പത് ദിവസം എന്തിനായിരിക്കും ഈശോ ഈശോമിശിഹ ഉപവസിച്ചത് ഈശോ ഈശോമിശിഹ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപായി അതായത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപായി തൻ്റെ പിതാവിൽ നിന്ന് തനിക്ക് പ്രാപിക്കേണ്ടതായിട്ടുള്ള ശക്തിയും കഴിവും അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ നാൽപ്പത് ദിവസം ഉപവസിച്ചത് നാൽപ്പത് ദിവസം മരുഭൂമിയിലാണ് ഈശോ മിഷിഹ ഉപവസിച്ചു എന്ന് പറയുന്നത് ഈ നാൽപ്പത് ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോൾ ഈശോമിഷിഹായ്ക്ക് ദൈവത്തിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഒരുപാട് കഴിവുകൾ കിട്ടിയിട്ടുണ്ട് ഈ സമയം ഈശോ മിഷിഹായിക്ക് നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ഈശോയ്ക്ക് വിശന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത് വിശപ്പ് അല്ലേ എല്ലാവർക്കും വിശപ്പുണ്ടാവും നാൽപ്പത് ദിവസം ഉപവസിച്ച ഈശോ അപ്പോൾ എത്രമാത്രം വിശന്നിട്ടുണ്ടായിരിക്കും ആ സമയത്താണ് സാത്താൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടാകുന്നത് സാത്താൻ എന്താ ചെയ്തത് അവൻ ഈശോയുടെ അരികിലേക്ക് വന്നു എന്തിനു വേണ്ടിയായിരുന്നു വന്നത് ഈശോയെ പരീക്ഷിക്കാൻ അതെ സാത്താൻ ഒരു പരീക്ഷകനാണ് അവൻ എപ്പോഴും മനുഷ്യൻ്റെ ദൗർബല്യങ്ങൾ അന്വേഷിച്ചു കൊണ്ട് നടക്കും എന്തിനാണെന്നറിയോ മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്നതിനും അതുപ്രകാരം അവൻ്റെ അനുയായിയാക്കി ആക്കി മാറ്റുന്നതിനുമാണ് സാത്താൻ പരിശ്രമിക്കുക ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുക അതാണ് സാത്താൻ്റെ ലക്ഷ്യം അപ്പോൾ സാത്താൻ ഈശോയുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു ഒരു കല്ലെടുത്ത് ഉയർത്തിയിട്ട് പറഞ്ഞു നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ കൽപ്പിക്കുക ഈശോയുടെ അരികിലെത്തിയ സാത്താൻ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ഉപയോഗിച്ചാണ് ഈശോയെ പരീക്ഷിക്കാനായി തുടങ്ങിയത് നമ്മൾ ശ്രദ്ധിക്കണം സാത്താൻ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ഉപയോഗിച്ചാണ് ഈശോമിശിഹായെ പരീക്ഷിക്കാനായി തുടങ്ങിയത് അപ്പോൾ അവനെ വേദപുസ്തകത്തിലെ വാക്യങ്ങളെല്ലാം അറിയാം അപ്പോൾ നമ്മുടെ ഈശോമിഷിഹായെ പരീക്ഷിക്കാൻ ധൈര്യം കാണിക്കുന്ന സാത്താൻ സാധാരണക്കാരായ പോലെയുള്ള ആളുകളെ എത്രമാത്രം പരീക്ഷിക്കുന്നുണ്ടായിരിക്കും ഒന്ന് ആലോചിച്ചിട്ടുണ്ട് മക്കൾ അപ്പോൾ സാത്താൻ്റെ പരീക്ഷണം അത്രയും തീവ്രമാണ് അപ്പോൾ ദൈവവിശ്വാസമില്ലാതിരിക്കുന്ന ജനങ്ങൾക്ക് വ്യക്തികൾക്ക് അത് വളരെയേറെ പ്രയാസങ്ങളുണ്ടാക്കും അപ്പോൾ ഈശോയുടെ അടുത്തെത്തിയ സാത്താൻ എന്താണ് ആദ്യം പറഞ്ഞത് വിശന്നിരിക്കുന്ന ഈശോയുടെ അടുത്തെത്തിയ സാത്താൻ താഴെ നിന്നൊരു കല്ലെടുത്ത് ഉയർത്തിയിട്ട് പറഞ്ഞു ഇത് അപ്പമാകാൻ കൽപ്പിക്കുക അപ്പോൾ നിനക്ക് അത് ഭക്ഷിക്കാം ഈശോയ്ക്ക് അത് ഭക്ഷിക്കാം നിൻ്റെ വിശപ്പ് മാറും അതിനെ ഈശോ മറുപടി നൽകി എന്താണെന്നറിയോ എന്തെന്നാണ് ഈശോ പറഞ്ഞത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്നാണ് ഈശോ മിശിഹ അതിനെ മറുപടി നൽകിയത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു ഇത് കേട്ടപ്പോൾ സാത്താൻ ലജ്ജിച്ച് തലതാഴ്ത്തി അവൻ്റെ ആദ്യ പരിശ്രമത്തിൽ തന്നെ സാത്താൻ പരാജയപ്പെട്ടു സാത്താൻ്റെ ആദ്യത്തെ പരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ആ വാക്ക് തന്നെ നാം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഈശോയോട് പറയാണ് നീ ദൈവപുത്രനെങ്കിൽ അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് ദൈവപുത്രനെങ്കിൽ അതായത് സാത്താൻ സാത്താനറിയാം ഈശോ മിശുഹ ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള കാര്യം പക്ഷേ ഈശോയുടെ ആ ആത്മാഭിമാനത്തെ ഒന്ന് വ്രണപ്പെടുത്തുന്ന രീതിയിലാണ് ചോദിക്കുന്നത് നീ ദൈവപുത്രനെങ്കിൽ പല വ്യക്തികളും കുട്ടികളായ നിങ്ങളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കും നിനക്കത്ര കഴിവുണ്ടെങ്കിൽ നീ ഇന്ന കാര്യം ചെയ്യാൻ പറ്റുമോ ചിലപ്പോൾ ചോദിക്കും നിനക്കത്ര വലിയ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉയരത്തിൽ നിന്ന് താഴോട്ട് ചാടാൻ പറ്റുമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും അതെന്തിനാണെന്നറിയോ നമ്മളെ അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് തോന്നും ഓ എനിക്ക് ചെയ്യാൻ പറ്റും അത് ഇത്ര വലിയ കാര്യമാണ് എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് അബദ്ധമായി തീരും നമുക്കത് ചിലപ്പോൾ പരിക്ക് പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ചോദിക്കേണ്ടായിരിക്കുക ഇത്തരത്തിൽ നമ്മുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന രീതിയിലുള്ള പല ചോദ്യങ്ങളും സാത്താൻ്റെ പരീക്ഷണത്തിലൂടെ ഉണ്ടാകും അത്തരത്തിലാണ് ഈശോ മിഷിഹായോട് സാത്താൻ ചോദിക്കുന്നത് നീ ദൈവപുത്രനെങ്കിൽ അതാണ് അവിടെ നാം ശ്രദ്ധിക്കേണ്ടത് കാര്യം ഈ കല്ലുകൾ അപ്പമാക്കാൻ കൽപ്പിക്കുക എന്നാണ് പറഞ്ഞത് അതിന് ഈശോ പറഞ്ഞ മറുപടിയിലെ സാത്താൻ ലജ്ജിച്ച് തല താഴ്ത്തി പക്ഷേ സാത്താൻ അവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല രണ്ടാമതും ഈശോയെ പരീക്ഷിക്കാൻ സാത്താൻ തയ്യാറെടുക്കുകയാണ് പിന്നീട് സാത്താൻ എന്താ ചെയ്തതെന്നറിയോ ഈശോ മിഷിഹായെ വിശുദ്ധ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ദേവാലയത്തിൻ്റെ അഗ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദൈവാലയത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗം അവിടെ കൂട്ടിക്കൊണ്ടു പോയിട്ട് പറഞ്ഞു നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക നിന്നെ കാക്കുവാൻ അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും അവൻ നിൻ്റെ കാലുകൾ കല്ലിൽ തട്ടാതെ വണ്ണം കൈകളിൽ താങ്ങിക്കൊള്ളും എന്നാണ് പറഞ്ഞത് അതായത് ഇത്രയും ഉയർന്ന ഒരു ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിന്നും താഴോട്ട് ചാടുക ഏ നിന്നെ കാത്തുരക്ഷിക്കാൻ അവൻ എന്ന് അവർ സാത്താൻ പറയുന്നത് പിതാവായ ദൈവത്തെയാണ് ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും അവർ നിന്നെ താങ്ങാനായി അവിടെ താഴെ തന്നെ നിൽക്കുന്നുണ്ടാകും നിന്റെ കാല് കല്ലിൽ തട്ടാതെ വണ്ണം നിന്നെ താങ്ങിക്കൊള്ളും അപ്പോഴും അവിടെ സാത്താൻ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗം നീ ദൈവപുത്രനെങ്കിൽ എന്നാണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്താണ് വീണ്ടും തൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുക അതായത് നാം ഇങ്ങനെ പ്രലോഭിപ്പിക്കുകയാണ് കൂടുതൽ അത്തരം സാത്താൻ്റെ ആ ഒരു പരീക്ഷണത്തിൽ പെടാൻ പ്രലോഭനത്തിൽ പെടാനായിട്ട് സാത്താൻ ഒരു തരം പരീക്ഷണം വീണ്ടും നടത്തുകയാണ് നീ ദൈവപുത്രനെങ്കിൽ അതാണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെ പരീക്ഷിച്ചപ്പോൾ ഈശോ അതിനെ എന്താണ് മറുപടി പറഞ്ഞതെന്നറിയുമോ എന്താ മറുപടി പറഞ്ഞത് ഈശോ പറഞ്ഞു എന്താണ് ഈശോ അതിനെ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ മറുപടി നൽകി നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അരുളി ചെയ്തിരിക്കുന്നു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് അവനിൽ വിശ്വസിക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്ന് സാത്താൻ മറുപടി നൽകി അപ്പോൾ രണ്ടാമത്തെ പരിശ്രമവും സാത്താൻ്റെ പരാജയപ്പെട്ടു സാത്താൻ അവിടം കൊണ്ടും അടങ്ങിയില്ല ഈശോയെ മറ്റൊരു സ്ഥലത്തേക്ക് സാത്താൻ ആനയിച്ചു സാത്താൻ കൂട്ടിക്കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയെന്നറിയോ വളരെ ഉയരം കൂടിയ ഒരു മലയുടെ മുകളിലേക്ക് ഈശോയെ നടത്തി കൂട്ടിക്കൊണ്ടുപോയി ആ മലയുടെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മൾ ഒരു നല്ല ഉയരം കൂടിയ ഒരു മലയുടെയോ ഒരു പ്രദേശത്തോ ചെന്ന് കഴിഞ്ഞാൽ താഴെ കാണുന്ന നമുക്ക് എല്ലാ പ്രദേശങ്ങളും കാണാൻ സാധിക്കും മൂന്നാമതായി സാത്താൻ ഈശോയെ ഒരു ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് താഴെ കാണുന്ന സകല മഹത്തുക്കളും സകല രാജ്യങ്ങളും സകല മനുഷ്യരെയും കാട്ടിക്കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ ജനങ്ങളെല്ലാം എൻ്റെ അടിമകളാണ് ഇവരെല്ലാം എൻ്റെ കരവലയത്തിൽ അകപ്പെട്ട് കഴിയുന്നവരാണ് ഈശോ മിശിഹ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ് എന്തിനാണ് ഈശോമിശാ ഭൂമിയിലേക്ക് വന്നത് അതെ പാവികളായ മനുഷ്യരെ നമ്മെ പാപത്തിൽ നിന്നും മോചിച്ച് തൻ്റെ മക്കളാക്കി തീർക്കാനാണ് ആര് വന്നിരിക്കുന്നത് ഈശോ മിശിഹ വന്നിരിക്കുന്നത് അപ്പോൾ സാത്താൻ ഈ ഉയർന്ന മലയിൽ കയറ്റി ഈശോയെ കൊണ്ടുപോയിട്ട് ഈ കാണുന്ന സകലവും കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരാം അതിനെന്താണ് ഒരു ഒരു ഉപാധി വെച്ചതെന്നറിയോ വീണ് എന്നെ നമസ്കരിച്ചാൽ ഞാൻ ഈ കാണുന്നതെല്ലാം നിനക്ക് തരാം ഈശോയ്ക്ക് തരാം ഇത് കേട്ടപ്പോൾ ഈശോയ്ക്ക് ദേഷ്യം വന്നു നാം ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വളരെ അപൂർവമായിട്ടാണ് ഈശോ ദേഷ്യപ്പെട്ടതായിട്ട് ബൈബിളിൽ വേദപുസ്തകത്തിൽ പറയുന്നുള്ളൂ സാത്താൻ്റെ മൂന്നാമത്തെ പരീക്ഷണത്തിൽ ഈശോയ്ക്ക് ഈശോ വളരെ കുപിതനായി ഈശോ വളരെ ദേഷ്യത്തോടു കൂടെ പറഞ്ഞു സാത്താനെ എന്നെ വിട്ട് പോ നീ എന്നെ പരീക്ഷിക്കുന്നതിൻ്റെ പരിധി വിട്ടിരിക്കുന്നു അതാണ് ഈശോ മിശിഖ അങ്ങനെ പറഞ്ഞത് സാത്താനെ എന്നെ വിട്ട് പോ കുപിതനായ ഈശോ ഇപ്രകാരം സാത്താനോട് പറഞ്ഞു സാത്താനെ എന്നെ വിട്ട് പോ നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു ഇത് പറഞ്ഞപ്പോൾ സാത്താൻ ഭയപ്പെട്ടു സാത്താൻ മനസ്സിലായി ഇനി നിന്നു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ള കാര്യം സാത്താൻ പേടിച്ച് ലജ്ജിച്ച് ഈശോയുടെ അരികിൽ നിന്നും ദൂരേക്ക് ഓടി മറഞ്ഞു ഇതാണ് ഈ ആഴ്ചയിലെ മാഷ് നിങ്ങൾക്ക് പറഞ്ഞു തന്ന പാഠഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ പാഠഭാഗം ഇഷ്ടായില്ലേ അതെ നമ്മുടെ ഈശോ മിഷിഹ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ അവതരിക്കുകയും ഇത്തരം സാത്താൻ്റെ പരീക്ഷണങ്ങൾ അതിജീവിക്കുകയും ചെയ്തിട്ടാണ് നമ്മെ വീണ്ടെടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതാണ് ഈ ഇതിലൂടെ നാം മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് ചില ഗുണപാഠങ്ങളുണ്ട് എന്താണ് എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഈ പാഠത്തിൽ നിന്ന് ലഭിക്കുന്ന ഗുണപാഠങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുന്നവർക്ക് അപ്പം നൽകുന്നത് ദൈവമാണ് ദൈവേഷ്ടത്തിനെതിരായി നാം അതിനാൽ ഒന്നും ചെയ്യാൻ പാടില്ല ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുന്നവർക്ക് അതെ അതായത് ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഒരുപാട് പരീക്ഷണങ്ങളും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും നാം പഠിച്ചിട്ടില്ലേ നമ്മുടെ ഈശോ മിശിഹ എന്തെല്ലാം കഷ്ടപ്പാടുകളും സഹനങ്ങളും സഹിച്ചു ഇല്ലേ അതുപോലെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുന്നവർക്ക് പരീക്ഷണങ്ങളുണ്ടാകും ആ പരീക്ഷണങ്ങളിലെല്ലാം നാം പതറാതെ ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്ന മക്കളായിരിക്കണം അപ്പോൾ ദൈവത്തിന് അറിയാം ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുന്നവർക്ക് എപ്രകാരമാണ് മുട്ടില്ലാതെ ജീവിക്കുന്നതിന് വേണ്ട വഴി കാണിച്ചു തരേണ്ടതെന്നുള്ള കാര്യം ദൈവത്തിനറിയാൻ ദൈവം അത് ചെയ്യും അല്ലേ നമ്മെ എല്ലാവരെയും ദൈവം വഴി നടത്തും ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുന്നവർക്ക് അപ്പം നൽകുന്നത് ദൈവമാണ് ആയതിനാൽ നാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനെതിരായി ഒന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ ദൈവത്തിൻ്റെ കരുതലിലും ദൈവവിശ്വാസത്തിലും അടിയുറച്ചു നിൽക്കുന്ന മക്കളായി വളരാനായിട്ടാണ് നാം ദൈവത്തിൻ്റെ വചനങ്ങൾ പഠിക്കുന്നത് അല്ലേ അല്ലാതെ സാത്താൻ്റെ പ്രലോഭനങ്ങളിലും മറ്റും ഉൾപ്പെട്ട് ജീവിതം ഒരു നാശത്തിലേക്ക് പോകാനായിട്ട് അല്ല നാം പരിശ്രമിക്കേണ്ടത് ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുക ദൈവത്തിൻ്റെ പ്രബോധനം കേൾക്കുക അതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം അപ്പം നമ്മുടെ ജീവിതം സന്തോഷപ്രദമായി തീരും ദൈവത്തോടൊത്ത് നമുക്ക് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും ഈ പാഠത്തിൽ നിന്നും മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ദൈവത്തെ പരീക്ഷിക്കാനായിട്ട് നാം തയ്യാറാകരുത് നാം പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഉടൻ തന്നെ അതിനുള്ള മറുപടി നമുക്ക് കിട്ടിക്കൊള്ളണം അല്ലാന്നുണ്ടെങ്കിൽ നാം പ്രാർത്ഥിക്കുന്ന ആവശ്യങ്ങൾ ഉടൻ തന്നെ നമുക്കത് നിവർത്തിച്ച് കിട്ടിക്കൊള്ളണം എന്നില്ല നമ്മുടെ പ്രാർത്ഥനകൾ എത്രത്തോളം ആത്മാർത്ഥതയുള്ളതാണ് എത്രത്തോളം സത്യസന്ധമാണ് അതിനനുസരിച്ചിരിക്കും നമുക്ക് ദൈവത്തിൽ നിന്നും അതിനുള്ള മറുപടി കിട്ടുന്നത് അതിനുള്ള അനുഗ്രഹങ്ങൾ കിട്ടുന്നത് അപ്പോൾ നാം ഒരിക്കലും ദൈവത്തിനോടുള്ള പ്രാർത്ഥനകളിൽ ഒരിക്കലും ഒരു സംശയം ഉള്ളവരാകരുത് കൂടി നാം പ്രാർത്ഥിക്കരുത് നമ്മുടെ അപേക്ഷകൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അർഹമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായും പിതാവായ ദൈവം നമുക്കത് നൽകിയിരിക്കും അങ്ങനെ ഉത്തമ വിശ്വാസത്തോടെ കൂടെ വേണം നാം നമ്മുടെ യാചനകൾ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തോട് കഴിക്കേണ്ടത് ഇതാണ് നാം ഈ പാഠഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന പഠിക്കുന്ന മറ്റൊരു ഗുണപാഠം ഇന്ന് നാം പഠിച്ച ഈ പാഠഭാഗത്തിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം എല്ലാവരും അത് എഴുതിയെടുത്ത് നിങ്ങളുടെ സെൻട്രൽ സ്കൂൾ അധ്യാപകർക്ക് അയച്ചു കൊടുക്കേണ്ടതാണ് പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് ഈശോ ഈശോമിഷിഹ എത്ര ദിവസം ഉപവസിച്ചു അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ ഉപവാസം എന്നാൽ എന്ത് ഈശോ മിശിഹായോടുള്ള സാത്താന്റെ ആദ്യ പരീക്ഷണം എന്തായിരുന്നു ഈശോ മിശിഹായോടുള്ള സാത്താന്റെ ആദ്യ പരീക്ഷണം എന്തായിരുന്നു അതിനുള്ള ഈശോയുടെ മറുപടിയും എഴുതുക ഈശോയോടുള്ള സാത്താൻ്റെ രണ്ടാമത്തെ പരീക്ഷണം എന്തായിരുന്നു ഈശോയോടുള്ള സാത്താൻ്റെ രണ്ടാമത്തെ പരീക്ഷണം എന്തായിരുന്നു സാത്താൻ്റെ മൂന്നാമത്തെ പരീക്ഷണം ഈശോയോടുള്ള സാത്താൻ്റെ മൂന്നാമത്തെ പരീക്ഷണം എന്തായിരുന്നു ഇത്രയും ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ ഉത്തരം കണ്ടുപിടിച്ച് എഴുതി നിങ്ങളുടെ സെൻട്രൽ സ്കൂൾ അധ്യാപകർക്ക് അയച്ചു കൊടുക്കേണ്ടത് എല്ലാവരും നല്ലതുപോലെ പഠിക്കുക പഠിച്ച കാര്യങ്ങൾ എഴുതി നിങ്ങളുടെ സെൻട്രസ്കൂൾ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക നമ്മുടെ ഈ ആഴ്ചയിലെ ക്ലാസ് ഇവിടെ തീരാണ് അപ്പോൾ എല്ലാവരും നല്ലതുപോലെ മനസ്സിലാക്കിയെന്ന മാഷ് വിശ്വസിക്കുന്നു കർത്താവായ ഈശോ മിഷിഹായുടെ കരുതലും സ്നേഹവും നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആമി